നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം അടക്കാൻ ഇതാ വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിദ്രുതമാണ് ഓരോ ടീമുകളും ഇപ്പോൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പി എസ് ജി മിലൻ സ്ക്രിനിയറുമായിട്ട് ധാരണയിലെത്തി, കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കുറേ നാളുകളായിട്ട് പി എസ് ജി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ക്രിനിയറെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാൻ. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹവുമായിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രി ചെയ്തതാണ്. പക്ഷേ ഇൻ്റർ ആ സമയത്ത് ആ ഒരു ട്രാൻസ്ഫർ ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് വരുന്ന ജൂലൈ മാസത്തേക്കാകുമ്പോഴേക്കും അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആകും. ആ ഘട്ടത്തിൽ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹവുമായിട്ട് കോൺട്രാക്റ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ട് പി എസ് സി. പക്ഷേ പി എസ് സിക്ക് അതിനു മുമ്പ് തന്നെ താരത്തെ വേണം. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് താരത്തെ വേണം. അങ്ങനെ വേണമെങ്കിൽ ഇൻ്റർ മിലാന് പണം കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട നെഗോസിയേഷൻസ് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകളിലുള്ളത്. 20 മില്യൺ യൂറോ ഫീ വേണം അദ്ദേഹത്തെ ഈ ജനുവരിയിൽ വിട്ടുകൊടുക്കണമെങ്കിൽ എന്നാണ് ഇൻ്റർ മിലാൻ ആവശ്യപ്പെടുന്നത് എന്നിപ്പോൾ ഫെബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. പി എസ് സിക്ക് ഒരു സെൻറ്റർ ബാക്കിന് ഇപ്പോൾ അത്യാവശ്യമാണ്. പ്രശ്നത്തിൽ കിംബമ്പെ പരിക്കേറ്റ് പുറത്താണ്. ഡാനിലോ പെരീരക്കാവൺ ആണെങ്കിൽ ആ ഫോം തിരികെ പിടിക്കാൻ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയാണ്. പിന്നെയുള്ളത് മാർക്കിഞ്ഞോസും സെർജിയോ റാമോസുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ഇനിയും സെൻറ്റർ ബാക്കിന് വേണം. അതുകൊണ്ടാണ് ചാമ്പ്യൻസ് ലീഗിലെ അതിനിർണായക പോരാട്ടങ്ങൾക്കൊരുങ്ങുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ സെൻറ്റർ ബാക്കിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ക്രിനിയറുടെ കാര്യത്തിൽ ഫെബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റ് ഇങ്ങനെയാണ്: ഓൾറെഡി പി എസ് ജിയും സ്ക്രിനിയറും തമ്മിൽ സൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. 100% ഡൺ ഡീലാണ്. അത് ജൂൺ 2023 ഫ്രീ ട്രാൻസ്ഫർ എന്ന രൂപത്തിലായിരിക്കും. പക്ഷേ പി എസ് ജി ഇപ്പോൾ അദ്ദേഹത്തെ ടീമിലേക്ക് ഇപ്പോൾ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടോക്സ് വിൽ കണ്ടിന്യൂ സൂൺ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഏതായാലും ആ കാര്യത്തിലുള്ള തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കാം സ്ക്രിനിയർ ഈ വരുന്ന ദിനങ്ങളിൽ, കാരണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ പോവുകയാണല്ലോ. ഈ വരുന്ന മണിക്കൂറുകളിൽ നിന്ന് തന്നെ പറയണം പി എസ് സിയിലേക്ക് എത്തുമോ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.